കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു തേങ്ങ നാളികേര ചട്നിയാണ് കാണിക്കാൻ പോകുന്നത് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. ഞാനിന്നത് ഉഴുന്നുവടയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉഴുന്നുവട എങ്ങനെ ചെയ്യണമെന്ന് കാണിക്കാം. കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ചോദിച്ചിരുന്നു ഉഴുന്നുവടയുടെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഉഴുന്ന് ബജി ഉണ്ടാക്കുന്ന റെസിപ്പി ഇട്ടുണ്ടായിരുന്നു. അതേ സെയിം മാവ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഉഴുന്നുവടയും തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് നാളികേരാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഇതാ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത്ര എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കുറവ് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ ഇത്രയുള്ളൊരു പീസ് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവനുസരിച്ചിട്ടുള്ള പച്ചമുളക്, ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പും കൂടി ഞാൻ അരയ്ക്കുന്നുണ്ട്. ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. കാരണം നാളികേരം കുറവാണല്ലോ. നാളികേരം കൂടുന്നതനുസരിച്ചിട്ട് കടലപ്പരിപ്പിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. കടലപ്പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നാളികേരം മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പുളിക്ക് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കൊക്കനട്ട് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് പുളി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അരച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വറവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഉള്ളിയൊന്നും ചേർക്കണ്ട. കടുക്, ഉണക്കമുളക്, കറിവേപ്പില, ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് വറവിടുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ചട്നി സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഉഴുന്നുവടയുടെ മാവിനെയും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഈ ഒരു മാവ് വെച്ചിട്ടാണ് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്പൂണിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിങ്ങനെ വീഴുന്ന രീതിയിൽ വേണം മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് സെയിം ഞാൻ അന്ന് ഉഴുന്ന് ബജി ഉണ്ടാക്കാൻ കാണിച്ച അതേ മാവ് തന്നെയാണ് അവൽ ചേർത്തിട്ട് ഇനിയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ഉഴുന്നുവടയും കൂടി കാണിച്ചു തരാം. ഇതാ ഇതാണ് ഞാൻ ആ മാവ് വെച്ച് ഉണ്ടാക്കിയെടുത്ത ഉഴുന്നുവട. ഇതിൽ നല്ല ക്രിസ്പി ആയിട്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇത് ചൂടാറി കഴിഞ്ഞാലും നല്ല ടേസ്റ്റാട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ച ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സെയിം അതേ മാവ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഉഴുന്ന് ബജി ആകുമ്പോൾ മാവ് കുറച്ചും കൂടി ലൂസായി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഉഴുന്ന് വടയായിട്ട് എടുക്കുമ്പോൾ മാവ് ഇത്രയും കൂടിയും കട്ടിയായിട്ടിരിക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി ചേർത്ത് കഴിഞ്ഞാൽ, ഉഴുന്നിൻ്റെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് ടൈറ്റ് ആവും. അപ്പോൾ അത് എണ്ണയിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉഴുന്ന് പൊടിയിനെക്കാട്ടിലും നല്ലത് ഉഴുന്ന് അരച്ചിട്ട് തന്നെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അരച്ചിട്ട് തന്നെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.